ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം. ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം, ഇതു നിനക്കായി, ഇനിയും നിനക്കായി. വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരെ, ദിവ്യകാരൻ അത്ഭുതങ്ങളെ കുറിച്ച് നാം ധാരാളമായി കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് 1948 ഇറ്റലിയിലെ റൊസാനോയിൽ നടന്ന അത്ഭുതം. ദക്ഷിണ പടിഞ്ഞാറൻ ഇറ്റലിയിലെ ഒരു പട്ടണമാണ് റൊസാനോ. ദിവ്യകാരന്റെ അത്ഭുതങ്ങളെ കുറിച്ച് നാം സാധാരണയായി പറയുമ്പോൾ കൂതാശീത തിരുവോസ്തിയെക്കുറിച്ചോ വിഞ്ഞനെക്കുറിച്ചോ ദിവ്യകാരണത്തെക്കുറിച്ചോ ആയിരിക്കും. എന്നാൽ റൊസാനോയിലെ അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുസ്വരൂപത്തിൽ നിന്നും കണ്ണിൽ നിന്നും തിരുരക്തം ഒഴുകുകയാണ് ചെയ്തത്. 1948 ഭക്തനായ ഒരു മനുഷ്യൻ ബെനഡിക്ടിൻ സന്യാസിനികൾക്ക് നൽകിയതാണ് ഈ തിരുസ്വരൂപം. ഈ തിരുസ്വരൂപത്തിലെ ഈശോയുടെ മുഖത്തിന് മാധുരമേറുന്ന ഒരു ചൈതന്യമുണ്ട്. അതിനാൽ കാണുന്നവർ അറിയാതെ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. മുള്ളുകൾ വലയം ചെയ്തിരിക്കുന്ന രീതിയിൽ ഹൃദയം നെഞ്ചിന്റെ മധ്യഭാഗത്തായി ക്രമീകരിച്ചിരിക്കുന്നു. മെത്രാൻ ജവാസ് നോത്തിസ് 1948 April 4 എഴുതിയ കത്തിൽ അത്ഭുതം ഇങ്ങനെ വിവരിക്കുന്നു. 1948 April 4 സായാഹ്നത്തിൽ റംഷാ പ്രാർത്ഥനയുടെ സമയത്താണ് തിരുഹൃദയത്തിന്റെ കണ്ണിൽ നിന്നും രക്തം പോലെ എന്തോ എന്ന് അടർന്നു വീഴുന്നതായി ജനങ്ങൾ ആദ്യം കണ്ടത്. 1948 June അതിസ്വാഭാവികമായ വലിയൊരു അത്ഭുതം നടന്നു. ഈശോയുടെ കണ്ണിൽ നിന്നും തിരുരക്തമൊഴുകി. 1948 ശേഷം വിവിധ സന്ദർഭങ്ങളിൽ ഈ അത്ഭുതം ആവർത്തിക്കുകയും അനേകം പേർ അതിന് സാക്ഷികളാവുകയും ചെയ്തു. വൈദികരുടെയും പ്രസംഗകരുടെയും സന്ദർശകരുടെയും സാക്ഷ്യപത്രങ്ങളും തിരുരക്തത്തിന്റെ വൈദ്യ പരിശോധനാ റിപ്പോർട്ടുകളും തിരുരക്തത്തിൽ കുതിർന്ന ഓസ്തികളും ടൗവലുകളും ആശ്രമത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് അരീഗ രൂപതയുടെ സഹായം എത്രാനായി തീർന്ന മോൺസെനിയർ ആർജലോ സിക്കപ്പോക്കിയുടെ സാക്ഷ്യമാണ് പ്രധാന സാക്ഷ്യങ്ങളിലൊന്ന്. തിരുസിംഹാസനത്തിൽ നയിച്ച ഫാദർ ലൂയിജി റിവോളി ഓരോ സന്യാസിനികളോടും പ്രത്യേകമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തൽഫലമായി 1950 November 14 തിരുസ്വരൂപം മറ്റൊരു രഹസ്യ സ്ഥലത്തേക്ക് മാറ്റുകയും പിന്നീട് 1952 റൊസാനോയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. രക്തത്തിന്റെ ഒഴുക്ക് മാനുഷിക നിലയിലും പ്രകൃതി നിയമത്തിനും വിശദീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. തത്വത്തിൽ ഇതൊരു അത്ഭുതം തന്നെയാണ്. ഈശോയുടെ ഏറ്റവും വലിയ തിരുരക്തത്തെക്കുറിച്ച് ധ്യാനിക്കാനും തിരുരക്തഭക്തിയിൽ വളരുവാനുമുള്ള ഒരു ആഹ്വാനമാണിത്. നമുക്കെല്ലാവർക്കും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്